മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഓർമകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഓർമ്മത്തണലിൽ അവർ ഒത്തുകൂടി ഓർമ്മകൾ പങ്കുവച്ചു. എസ് എൻ മേച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന കണ്ണൂർ ശ്രീനാരായണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മെഗാസംഗമത്തിലും കുടുംബ കൂട്ടായ്മയിലും പങ്കെടുത്തവരെ ഗൃഹാതുരത ഉണർത്തുന്ന പഴയ കലാലയ കാലത്തിലേക്ക് എത്തിച്ച അവിസ്മരണീയ മുഹൂർത്തത്തിനാണ് ഓർമ്മത്തണൽ സാക്ഷ്യം വഹിച്ചത്. 1960 മുതൽ 2022 മാർച്ചിൽ ഈ കോളേജിൽ നിന്ന് വിട്ടിറങ്ങിയവരുടെ മെഗാ അലുമിനിയാണ് ഇവിടെ നടക്കുന്നത്. വളരെ വലിയ പരിപാടികളുടെ എന്ന രീതിയിലാണ് ഞങ്ങളിതിനെ കാണുന്നത്. കോളേജിൽ നിന്ന് വിട്ടുപോയ ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുവാനും അവരുടെ പഴയകാലത്തെ അനുഭവങ്ങൾ പങ്കിടുവാനും ഈ വേദി ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. കണ്ണൂരിലെ ഏറ്റവും തലയെടുപ്പുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് തോട്ടടയിലെ ശ്രീനാരായണ കോളേജ്. എത്രയെത്ര മഹാരഥന്മാർ പഠിച്ച കോളേജ്. എം പിമാരെയും എം എൽ എമാരെയും മന്ത്രിമാരെയും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടേറെ പേരെയും സംഭാവന ചെയ്ത സരസ്വതി വിദ്യാലയം, അതാണ് കണ്ണൂർ ശ്രീനാരായണ കോളേജ്. ആയിരത്തി തൊള്ളായിരത്തി 1960 ജൂലൈ 6 എസ് എൻ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത്. തോട്ടടയിലെ കുന്നിൻ മുകളിൽ ഗോവർദ്ധനഗിരിയിലെ 24 ഏക്കർ സ്ഥലത്ത് തലയുയർത്തി നിൽക്കുന്ന എസ് എൻ കോളേജ് ക്യാമ്പസ് ആരെയും ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തിയവർ തങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഞാനിവിടെ പ്രീ ഡിഗ്രി തൊട്ട് പി ജി വരെ പഠിച്ച വിദ്യാർത്ഥിയാണ്. 79 മുതൽ 86 കാലയളവിൽ കോമേഴ്സ് വിഭാഗത്തിൽ പഠിച്ച എം കോം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തം വീട് പോലെ തന്നെയാണ് എനിക്ക് കോളേജ്. കാരണം പ്രീ ഡിഗ്രി തൊട്ട് പഠിച്ചതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടും. അപ്പോൾ എന്നും എനിക്കൊരു എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അനുഭവമാണ് ഇവിടെ വരുമ്പം തോന്നാറ്. ഹരിദാസ് ഗോവർദ്ധൻ ദാസ് ഗിംജി എന്ന കണ്ണൂരിലെ മനുഷ്യ സ്നേഹി നൽകിയ 24 ഏക്കർ സ്ഥലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ സ്ഥാപിച്ചതാണ് ശ്രീനാരായണ കോളേജ്. കോളേജിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും മുഖ്യമന്ത്രി ആർ ശങ്കർ തന്നെ. ജൂനിയർ കോളേജായി തുടങ്ങിയ എസ് എൻ കോളേജ് ഇന്ന് കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. 2000 വിദ്യാർത്ഥികളാണ് ഇന്ന് വിവിധ കോഴ്സുകളിലായി ഇവിടെ പഠിക്കുന്നത്. കഴിഞ്ഞ 63 വർഷത്തിനിടയിൽ 10,000 വിദ്യാർത്ഥികളാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയത്. അവരിൽ ഭൂരിഭാഗം പേരും കോളേജുമായി ഇന്നും പലതരത്തിലും ബന്ധപ്പെട്ടു വരുന്നു എന്നത് തന്നെ കോളേജിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. എല്ലാ വർഷവും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ നടക്കുന്നു. 2011 രൂപീകൃതമായ എസ് എൻ മേച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഓർമ്മത്തണൽ 2023 എന്ന് പേരിട്ട പൂർവ്വ വിദ്യാർത്ഥി മെഗാസംഗമവും കുടുംബ കൂട്ടായ്മയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഒറ്റയ്ക്കും കൂട്ടായും എത്തിയവർ പരസ്പരം പരിചയം പുതുക്കുന്നതും ഓർമ്മകൾ പങ്കുവെക്കുന്നതുമായ കാഴ്ചയായിരുന്നു എങ്ങും. ജോലിയുടെ ഭാഗമായി ഇന്ത്യയുടെ പല ഭാഗത്തും പോയി. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് പഴയ ഓർമ്മകൾക്ക് തിളക്കം കൂടുന്നത്. കോളേജിൻ്റെ പടി കയറിയപ്പോൾ പ്രായത്തിൻ്റെ അവശതയൊക്കെ പോയി.
കോളേജിൽ പഠിക്കുമ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ? അതേ അവസ്ഥയിൽ എത്തിച്ചേരാൻ ഓർമ്മത്തണൽ വേദിയായി എന്ന് 1979 കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന കെ എം പ്രമോദ് പറഞ്ഞു. ഞാൻ 1979 എസ് എൻ കോളേജിൽ പഠിച്ചതാണ്. അതിനുശേഷം ജോലിയുമായിട്ട് ബാങ്കിലായിരുന്നു ജോലി. ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും പോയി. അതിനുശേഷം കോളേജിൽ ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷമാണ് പഴയ ഓർമ്മകളൊക്കെ വരുന്നത്. ആ ഓർമ്മകൾ അയവർക്കാൻ പറ്റിയൊരവസരമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കോളേജിൻ്റെ പടികയറിയപ്പോൾ ഞങ്ങളെ ആ പ്രായത്തിൻ്റെ പരിധിയൊക്കെ പോയി. ഞങ്ങളെ കോളേജിൽ പണ്ട് പഠിക്കുമ്പോൾ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, ആ മാനസികാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഞങ്ങളെ പഴയ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ഞങ്ങളെ വയസ്സും ഞങ്ങൾക്കിപ്പോൾ പലതരം അസുഖങ്ങൾ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറി ഞങ്ങളെ പഴയ ആ 18-നും 20-നും വയസ്സിനിടയിലുള്ള പ്രായത്തിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്കിപ്പോഴുള്ളത്. അപ്പോൾ ഈ കൂട്ടായ്മേൻ്റെ പ്രധാന ഉദ്ദേശവും, കാരണം ഇപ്പം നമുക്ക് പ്രായമാകുമ്പോഴേക്ക് നമ്മൾ മാനസികാവസ്ഥ പല വിധത്തിലാവും. പിന്നെ നമ്മളെ കുടുംബങ്ങൾ, ഇപ്പം ഞങ്ങളെയൊക്കെ മക്കളൊക്കെ വിദേശത്തായിരിക്കും, ഞങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അതൊക്കെ മാറിയിട്ട് ഞങ്ങൾക്ക് പഴയ കൂട്ടുകാരൊക്കെ ആയിട്ട് ആ പഴയ പ്രായത്തിലേക്കുള്ള ഒരു തിരിച്ചു വരവ്, അതാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഴയ സുഹൃത്തുക്കളെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. ഈ കലാലയകാലമാണ് ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കാൻ ഏറെ സഹായിച്ചതെന്ന് സി പി സദാനന്ദൻ പറഞ്ഞു. എസ് എൻ കോളേജിൻ്റെ തിരുമുറ്റത്ത് ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി ഒരു വട്ടം കൂടി എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, പഴയ സുഹൃത്തുക്കളൊക്കെ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് അനുഭവങ്ങളും അനുഭൂതികളും നൽകിയ വിദ്യാലയ കലാലയമാണ് എസ് എൻ കോളേജ്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച, നമ്മുടെ ഭാവിയൊക്കെ രൂപപ്പെടുത്തിയ ഒരു മഹത്തായ കലാലയമാണ് എസ് എൻ കോളേജ്. ചലച്ചിത്ര താരം സമൃദ്ധ സുനിലിൻ്റെ പിതാവും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന കെ പി സുനിൽ തൻ്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഇങ്ങനെ. അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, ശരിക്കും സത്യത്തിൽ എല്ലാവരും സംഗീതപരമായിട്ടെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് എല്ലാ പ്രോത്സാഹനവും നമുക്ക് നൽകാൻ വേണ്ടി അന്നത്തെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഇന്നും ആ ഓർമ്മകളിൽ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പഴയ ഫ്രണ്ട്സിനെ എല്ലാം ഇന്ന് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഓർമ്മ പുതുക്കലായി മാറും. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഓർമ്മത്തണൽ. 1977 കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന വി കെ ഖാലിദിൻ്റെ വാക്കുകൾ ഇങ്ങനെ. ഞാൻ 1977 കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്ന ആളാണ്. അന്നത്തെ ഒരു കാലഘട്ടം ഇത് വെച്ചിട്ട് ഒരുപാട് മാറിപ്പോയി. കോളേജും മാറിയിട്ടുണ്ട്, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറേ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയ സുവർണാവസരമാണ്. പഴയ ആളുകളെ കാണാനും മറ്റുമൊക്കെ എസ് എൻ മെയ്റ്റ്സ് ഒരുക്കിയ ഈ ഒരു പിന്നെ ഓർമ്മ ഉത്സവം, അത് അത് അതിലേക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും. മുമ്പ് 26-ാം തീയതി ജനുവരി 26-ാം തീയതി മിക്കവാറും നടത്താറുണ്ടായിരിക്കും. പിന്നെ കുറേ കാലമായിട്ട് ഇങ്ങനെ കോവിഡൊക്കെ ആയിട്ട് നിന്ന് പോയതാണ്. പക്ഷേ ഇന്ന് എന്തായാലും ഒരുപാട് ആളുകളുണ്ടാവും. ഒരുപാട് പഴയ സഹപ്രവർത്തകരെയും സഹപാഠികളെയും കാണാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. ഒരു നല്ല അവസരമാണ് ഇത്. പിന്നെ ഇതിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. 60-കളുടെ ഓർമ്മകളുമായാണ് മാധവിക്കുട്ടി ഓർമ്മത്തണൽ 2023-ൽ എത്തിയത്. 1965 മുതൽ 1970 വരെ 5 വർഷക്കാലം മാധവിക്കുട്ടി എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. 65-70 ബാച്ചാണ് ഞാൻ. 5 കൊല്ലം പഠിച്ചു കോളേജ്. നല്ല ഒരു അനുഭൂതി, ഇപ്പോഴും അത് ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. 1992 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്ന സി പി സലീം പറയുന്നത് ഈ കലാലയ ജീവിതമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലം എന്നാണ്. ഞാൻ 1992 കണ്ണൂർ എസ് എൻ കോളേജിലെ യൂണിവേഴ്സിറ്റി കൗൺസിലറായിരുന്നു. 1960 മുതൽ 2022 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ കോളേജിൽ നിന്നും പഠിച്ച് പുറത്തേക്ക് പോയ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു വലിയൊരു മെഗാ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മളെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ കണ്ണൂർ എസ് എൻ കോളേജിലെ ഒരു വിദ്യാർത്ഥി നിലയിലുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. കലാലയ കാലത്തിൻ്റെ മധുരിക്കുന്ന ഓർമ്മകളാണ് എല്ലാവർക്കും പങ്കുവെക്കാനുണ്ടായിരുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുകളിൽ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ചതിന് ശേഷമാണ് ഓരോരുത്തരും ഓഡിറ്റോറിയത്തിലേക്ക് കടന്നത്. അൻവിക നമ്പ്യാരുടെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ഓർമ്മത്തണൽ 2023 തുടക്കം കുറിച്ചത്. ശീലു ചൊല്ലുവാൻ നാം
നാട്യജ്യോതി പുരസ്കാര ജേതാവ് മണിമേഖല ആര്യൻ രംഗപൂജ അവതരിപ്പിച്ചു. രാജൻ അഴീക്കോടൻ രചനയും സംവിധാനവും നിർവഹിച്ച സ്വാഗത ഗാനം ആലപിച്ചതിന് ശേഷമാണ് സ്വാഗത സംഘം ജനറൽ കൺവീനറും എസ് എൻ മേറ്റ്സ് സെക്രട്ടറിയുമായ എം കെ സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞത്. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി, മുൻ കലക്ടർ ഇ രതീശൻ, ചലച്ചിത്ര താരം ഉണ്ണിരാജ ചെറുവത്തൂർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും രാജ്യസഭാ അംഗവുമായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും നമ്മൾ തിരിച്ചു പോകാൻ കൊതിക്കുന്ന കാലമാണ് കലാലയ ജീവിതമെന്ന് സന്തോഷ് കുമാർ എം പി പറഞ്ഞു. നമ്മുടെ ക്യാമ്പസുകളിൽ ഏറ്റവും പുതിയ ചലനങ്ങളെപ്പോലും സാംശീകരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതം എന്ന മൂന്നക്ഷരം മാത്രമുള്ള ഒരു വാക്കിനെ കുറിച്ചാണ് നൂറുകണക്കിന് ഭാഷകളിൽ ആയിരക്കണക്കിന് എഴുത്തുകാർ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്.
ആ ജീവിതം എന്ന മൂന്നക്ഷരം മാത്രമുള്ള ഒരു വാക്കിൽ നമുക്ക് ഒരു കാലയളവായി കണക്കാക്കുമ്പോൾ ഏറ്റവും പ്രിയങ്കരമായിരിക്കുന്ന ഏറ്റവും സുന്ദരമായിരിക്കുന്ന ഒരു കാലമാണ് ക്യാമ്പസ് ജീവിതം എന്ന കാര്യത്തിൽ സംശയം. ജീവിതത്തിൻ്റെ ഒട്ടേറെ തിരക്കുകളുണ്ടെങ്കിൽ ആ തിരക്കുകൾക്കിടയെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന കേന്ദ്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട കലാലയം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ദിനത്തിൽ ഇത്രയേറെ ബൃഹത്തായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടകർക്കും അതിനോട് സഹകരിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സ്ഥാപിച്ചിട്ടുണ്ട്. ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രം ഒരു കാര്യമായിട്ടല്ല എഴുത്തുകാർ പറയുന്നു. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് വിഖ്യാതിയായ അമേരിക്കൻ എഴുത്തുകാരി ടോണി മോറിസൺ നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളിലൊന്ന് ഒരു നദി അതിൻ്റെ ഓർമ്മകളിലേക്കുള്ള തിരിച്ചു നോക്കാണ് വെള്ളപ്പൊക്കം എന്താണ്. ഫ്ലഡ്സ് എന്ന് സാധാരണ നമ്മളതിനെ വിളിക്കുമെങ്കിലും വെള്ളത്തിന് പോലും ഓർമ്മകളുണ്ടെന്ന് സന്ദർഭം കിട്ടുമ്പോൾ സമയം കിട്ടുമ്പോൾ അത് അതിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നതാണ് വെള്ളപ്പൊക്കം എന്നാണ് കാവ്യാത്മകമായി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായ പ്രിയതരമായിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള നൂറുകണക്കായ ഓർമ്മകൾ. 1960 മുതൽ 2022 വരെയുള്ള ഈ ദീർഘവർഷങ്ങളിലെ വ്യത്യസ്ത ബാച്ചുകളിൽ പഠിച്ചിറങ്ങിയവരുടെ പ്രതിനിധികൾ ഇവിടെ സംഘടിക്കുന്നു. ഈ പിന്നിട്ട 60 വർഷക്കാലത്തിനുള്ളിൽ ലോകവും രാജ്യവും കേരളവും ഒക്കെ അസാധാരണമാവണ്ണം മാറി എന്ന് നിങ്ങൾക്കറിയാം. ക്യാമ്പസുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും പുതിയ ചലനങ്ങളെ ക്യാമ്പസുകൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മുൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും തൃശൂർ ഇടുക്കി ജില്ലകളിലെ കലക്ടറുമായിരുന്ന വി രതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. എസ് എൻ കോളേജ് കലാലയ ജീവിതം തന്നിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചാണ് വി രതീശൻ സംസാരിച്ചത്. ഓർമ്മത്തണൽ എന്ന് പറയുന്ന കാഴ്ച ഒരു അസുലഭമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. സാധാരണ നദി മല ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് സമുദ്രത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകാറ് അല്ലെങ്കിൽ സഞ്ചരിക്കാറ് ഒഴുകാറ്. പക്ഷേ നാം ഇതിൽ ഇടപെട്ടുകൊണ്ട് വ്യത്യസ്ത ദിശകളിൽ വ്യത്യസ്ത സമുദ്രങ്ങളിലേക്ക് ലയിച്ചു കയറാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന നദികളെ എല്ലാം കൂടി കൂട്ടി സംയോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഇതിൻ്റെ സംഘാടകർ നിർവഹിച്ചിരിക്കുന്നത്. ഓർമ്മ തണൽ ഒരു തണൽ തന്നെയാണ്. തണൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ വെയിലത്ത് സഞ്ചരിക്കും, വെയിലത്ത് നിന്ന് രക്ഷപ്പെടാൻ തണലിലേക്ക് പോകും, അല്ലെങ്കിൽ ഇത്തിരി തണൽ കിട്ടിയ സാഹചര്യത്തിൽ നിന്ന് കൂടുതൽ തണൽ തേടി പോകുന്ന ഒരു അവസരവും ഉണ്ടാകുന്നുണ്ട്. ഈ ഓർമ്മ തണൽ എന്ന ആ പേര് തന്നെ വളരെ അന്വർത്ഥമാണ്. സിനിമ സീരിയൽ താരം ഉണ്ണിരാജ ചെറുവത്തൂർ മുഖ്യ അതിഥിയായിരുന്നു. ഓർമ്മത്തണല് നമ്മളെല്ലാം ഓർമ്മേന്റെ അരികെ പറ്റി തന്നെയാണ് എന്റെ യാത്ര. കാരണം ഓർമ്മ മാത്രം സാറ് പറഞ്ഞ പോലെ 90 കാലഘട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട്. ഞാൻ 90 AP ഡിഗ്രി ഉണ്ടായത് പ്രൈവറ്റ് കോളേജാണ്. മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് പ്രൈവറ്റ് കോളേജ് പഠിക്കുന്ന വലിയ സംഭവമാണ്, അത് പറ്റിയില്ല. അപ്പോൾ അത് 10-ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പഠിക്കേണ്ട ഒരു അവസരമാണ്. അപ്പോൾ രക്ഷയില്ല, പൈസയില്ല. എന്നാലും ഞാൻ പണി പഠിക്കുവറ്റി പഠിച്ചിട്ടാണ് പ്രീ ഡിഗ്രി പോയത്. അപ്പോൾ ആ നല്ല 2 കൊല്ലൊക്കെ 2 കൊല്ലത്തിൻ്റെ ഓർമ്മയുണ്ട്. പിന്നെ എന്ത് ചെയ്തു, കോളേജ് 2 കൊല്ലം പഠിച്ചതിനൊരു മൂടുണ്ടല്ല, അത് ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കലോത്സവത്തെ പഠിപ്പിക്കാൻ പോയി. അങ്ങനെ കോളേജിൽ പോലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നാടകം ഇത് മൈമോ അങ്ങനെ കോളേജിൽ 20 കൊല്ലമായിട്ട് കേരളത്തിലെ ഏകദേശം എല്ലാ കോളേജിൽ പോയിട്ടുണ്ട്. ഈ കോളേജിൽ അടക്കം പറഞ്ഞിട്ട് പുരണ്ണ കോളേജ് പോയിട്ട് പൈന കോളേജ് കോളേജോ കോളേജ്. അപ്പോൾ ആ ഒരു ഓർമ്മ അത്രയ്ക്ക് ഭയങ്കര സംഭവമാണ്, അതിൻ്റെ ഭയങ്കര മൂടാണ്. കാരണം ഇത്രയും ആൾക്കാരെ ഈ കുടുംബസംഗമത്തിന് എത്തി എന്ന് പറയുന്നത് സംഘാടകർ സംഭവിക്കണം, ഭയങ്കര സംഭവമാണ്. കാരണം ഈ ഒരു ദിവസം എന്തെല്ലാം തിരക്ക് പിടിച്ച ആൾക്കാർ എല്ലാവരും പ്രകൽഭരും ബിസിനസ്സിലാണ്. ഓരോ സാറ് പറഞ്ഞ പോലെ ഓരോ മേഖലയിലത്തെ ആൾക്കാരാണ്. അപ്പൊ ഇത്രയും ആൾക്കാരെ ഈ ഓഡിറ്റോറിയം നിറയെ സംഘടിപ്പിച്ചു എന്ന് പറയുന്നത് ഞാൻ സത്യം പറയുന്ന വിചാരിച്ചിട്ടില്ല. സംഘാടക സമിതി ചെയർമാനും എസ് എൻ മേറ്റ്സ് പ്രസിഡന്റുമായ സി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. നിരവധിയായ ആളുകളെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിലെ ആകർഷിക്കാൻ സാധിച്ചു. ഈ പരിപാടിയുടെ ഘട്ടം റൈസർ എന്ന നിലയിൽ
ഞങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചത് ഇവിടെ ഒരു ഫുട്ബോൾ അതുപോലെ തന്നെ ക്രിക്കറ്റ് മത്സരമായി. ഫുട്ബോൾ മത്സരത്തിന്റെ ട്രോഫി ഞങ്ങൾ പ്രഖ്യാപിച്ചത് വർഷങ്ങൾക്ക് മുന്നേ ഈ കോളേജിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു മേജർ ദാമോദരൻ സാറിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ട്രോഫിയും. അതിനുശേഷം എസ് എൻ കോളേജിലെ ഒരു കാലത്തെ എല്ലാത്തിന്റെയും ചാമ്പ്യനായി നിന്നിരുന്ന എം കെ രാജചന്ദ്രന്റെ പേരിലായിരുന്നു റണ്ണർ ട്രോഫി ഉണ്ടായത്. നമുക്ക് നിരവധിയായ ക്രിക്കറ്റ് പ്രതിഭകളെ സംഭാവന ചെയ്യുന്ന ഒരു കലാലയമാണ് നമുക്ക്. മുൻ എം എൽ എയും എസ് എൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ എം പ്രകാശൻ ഓർമ്മത്തണൽ 2023നോടനുബന്ധിച്ച് നടന്ന ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാർ, എസ് എൻ ട്രസ്റ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം അരയാക്കണ്ടി സന്തോഷ്, ഡോക്ടർ പത്മജ ശശി, എൻ രാമകൃഷ്ണൻ, കെ പി ദിനേശൻ, സി ടി വേണുഗോപാൽ, ഉദയഭാനു, ഗീതാ ശിവാജി, പി സി പ്രദീപ്, മുഹമ്മദ് അൽത്താഫ്, ഡോക്ടർ എൻ സാജൻ, സജേഷ് കുമാർ, സി വിനോദ്, സി കെ രാജഗോപാൽ, സി പി സലീം, ദിനേശൻ പുതിയാണ്ടി, ടി പി ശ്രീസുമ, അഷ്റഫ് വട്ടപ്പൊയിൽ, സി പി സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കോളേജിലെ 25 വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. കോഴിക്കോട് സർവകലാശാല രജിസ്ട്രാർ എം മനോഹരൻ, നാട്യജ്യോതി പുരസ്കാര ജേതാവ് മണിമേഖല ആര്യൻ, പ്രശസ്ത വയലിനിസ്റ്റും സംഗീതജ്ഞനുമായ പി എസ് രാമചന്ദ്രൻ, വിപ്രോ സീനിയർ വൈസ് പ്രസിഡന്റ് ടി കെ ബിജു, വിഷ്വൽ ആർട്ടിസ്റ്റായ രാജ് ബൽറാം, ഇംഗ്ലീഷ് സാഹിത്യരചനയിൽ പ്രശസ്തയായ ചാന്ദിനി സന്തോഷ്, വയലിനിസ്റ്റ് വേദമിത്ര, ഷീന ശൈലേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഗീതരംഗത്ത് 300ലധികം സിനിമകളിൽ പ്രവർത്തിച്ച പ്രശസ്ത വയലിനിസ്റ്റ് പി എസ് രാമചന്ദ്രൻ്റെ വയലിൻ വാദം ഏവരെയും ആകർഷിച്ചു. Thank you.
കുമാരി വേദമിത്രയും വയലിനിൽ നാദവിസ്മയം തീർത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. Thank you.
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും സൗഹൃദം പങ്കുവെച്ചും ഓർമ്മത്തണൽ 2023 ഓർമ്മകളിൽ എന്നും തങ്ങി നിർത്തും എന്ന് ഉറപ്പിച്ചാണ് എല്ലാവരും പിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ.